നൈസ് ഗുഡ് മോർണിംഗ് ടു ഓൾ കോവിഡ് കാലത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പ്രതിസന്ധികളെല്ലാം വരും ദിവസങ്ങളിൽ ഇല്ലാതാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഐ സപ്പോസ് യു ആൾ ഹാവ് ഗോൺ ത്രൂ ദ ചാപ്റ്റർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജ്യോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് ദ ചാപ്റ്റർ വി ഡിസ്കസ് വിൽ ബി എ കണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജ്യോഗ്രഫി എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന അധ്യായം വളരെ വിശദമായി പഠിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പുതിയ അധ്യായം ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ചാപ്റ്റർ ടൈറ്റിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ യുവർ ഇന്ത്യ പീപ്പിൾ ആൻഡ് ഇക്കോണമി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യ പീപ്പിൾ ആൻഡ് ഇക്കോണമി എന്നതിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനവ വികസനം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്നതാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മെഹബൂബുൽ ഹക്കാണ് മാനവ വികസനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വളരെ വിശദമായി നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അക്കോഡിംഗ് ടു ഡോക്ടർ മെഹബൂബുൽ ഹക്ക്

മെഷറിംഗ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്ത്രീയെ പരിചയപ്പെടാം ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് ചാപ്റ്റർ ലെറ്റ് മീ ഇൻട്രഡ്യൂസ് യു എ പേഴ്സൺ ആൻഡ് ഹർ സ്റ്റോറി രേഖ എന്ന സ്ത്രീയുടെ ജീവിതമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിലെ ഒരു ചെറിയ കർഷക കുടുംബത്തിലാണ് രേഖ ജനിച്ചത് വീട്ടുകാര്യങ്ങളിലെല്ലാം അവൾ തൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു അവളുടെ സഹോദരങ്ങൾ സ്കൂളിൽ പോകുമായിരുന്നുവെങ്കിലും അവൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ലഭിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ അവൾ വിധവയായി പിന്നീട് ഭർത്താവിൻ്റെ കുടുംബത്തെ ആശ്രയിച്ചാണ് അവൾ തൻ്റെ ജീവിതം തള്ളി നീക്കിയത് സാമ്പത്തികമായി സ്വയം പര്യാപ്തതയല്ലാത്തത് കൊണ്ട് തന്നെ കുടുംബത്തിൽ അവൾ തീർത്തും അവഗണിക്കപ്പെട്ടിരുന്നു ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവളുടെ സഹോദരൻ അവളെ ഡൽഹിയിലേക്ക് കുടിയേറാൻ സഹായിക്കുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഷീ ട്രാവൽഡ് ബൈ ബസ് ആൻഡ് ട്രെയിൻ ആൻഡ് വാസ് എക്സ്പോസ്ഡ് ടു എ ലാർജ് സിറ്റി ലൈ ഡൽഹി അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അവൾ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്ത് ഡൽഹി എന്ന മഹാനഗരത്തിലെത്തിച്ചേരുകയാണ് അവിടെ അവളുടെ മുന്നിൽ വലിയൊരു ലോകം തുറക്കുകയായിരുന്നു വലിയ കെട്ടിടങ്ങൾ റോഡുകൾ നഗരത്തിൻ്റെ വലിയ സൗകര്യങ്ങൾ പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവളെ ആദ്യം ആകർഷിച്ച അതേ ഡൽഹി നഗരം അവളിൽ വളരെ വലിയ നിരാശാബോധം സൃഷ്ടിച്ചു നഗരത്തെ അടുത്തറിഞ്ഞപ്പോഴാണ് നഗരജീവിതത്തിലെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളെക്കുറിച്ച് അവൾ കൂടുതൽ ബോധവതിയായത് എന്തൊക്കെയാണ് അവിടെ കണ്ടത് ചേരികൾ ഗതാഗത കുരുക്ക് നഗരത്തിലെ തിരക്ക് കുറ്റകൃത്യങ്ങൾ ദാരിദ്ര്യം ട്രാഫിക് ലൈറ്റുകളുള്ള പ്രദേശങ്ങളിൽ യാചിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ നടപ്പാതകളിൽ കിടന്നിറങ്ങുന്ന ആളുകൾ മലിനജലം മലിനമായ അന്തരീക്ഷം എന്നിവ നഗരത്തിൻ്റെ മറ്റൊരു മുഖം അവൾക്ക് കാണിച്ചു കൊടുത്തു ഇതൊക്കെ കുറേ ചോദ്യങ്ങളാണ് അവളുടെ മനസ്സിൽ ഉണ്ടാക്കിയത് എന്താണ് ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം വിത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ് കോ എക്സിസ്റ്റ് ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു വികസനവും അവികസനവും പരസ്പര പൂരകമാണോ എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടാമതായി അവളുടെ മനസ്സിലേക്ക് എത്തിയ ചോദ്യം വെദർ ഡെവലപ്മെൻറ്റ് ഹെൽപ്സ് സം സെഗ്മെൻറ്സ് ഓഫ് പോപ്പുലേഷൻ മോർ ദാൻ ദി അതർ വികസനം ചില വിഭാഗങ്ങൾക്ക് മാത്രം പ്രയോജനം നൽകുന്നതാണോ എന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഡസ്റ്റ് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് വികസനം ഉള്ളവരെയും ഇല്ലാത്തവരെയും സൃഷ്ടിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കെന്ത് തോന്നുന്നു ഈ മൂന്ന് ചോദ്യങ്ങളും വളരെ പ്രസക്തമല്ലേ അതെ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫ്യൂ റീജിയൻസ് ഇൻഡിവിജ്വൽസ് ബ്രോഡ് എബൌട്ട് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ലീഡ്സ് ടു പോവർട്ടി ആൻഡ് മൾന്യൂട്രീഷൻ ഫോർ മെനി എലോങ് വിത്ത് ലാർജ് സ്കെയിൽ ഇക്കോളജിക്കൽ ഡിഗ്രഡേഷൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില പ്രദേശങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടാകുന്ന വികസനം മറ്റു പലയിടങ്ങളിലും ദാരിദ്ര്യം പോഷകക്കുറവ് എന്നിവയ്ക്ക് വഴിതെളിക്കുന്നതോടൊപ്പം പാരിസ്ഥിതിക തകർച്ചക്കും കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ എന്താണത് ഈസ് ഡെവലപ്മെൻറ്റ് ക്ലാസ് ബയസ്ഡ് വികസനം പക്ഷപാതിത്വം നിറഞ്ഞതാണോ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും യെസ് ഡെവലപ്മെൻറ്റ് ഈസ് ക്ലാസ് ബൈ ആസ്റ്റ് വികസനം പക്ഷപാതിത്വം നിറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് നടക്കുന്ന വികസനം വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുത്തുന്നുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡെവലപ്മെൻറ്റ് ഈസ് ഫ്രീഡം വിച്ച് ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് മോഡർണൈസേഷൻ ലിഷർ കംഫർട്ട് ആൻഡ് അഫ്ലുവൻസ് സ്വാതന്ത്ര്യമാണ് വികസനം എന്നതാണ് നമ്മൾ പൊതുവായി വിശ്വസിച്ചു പോരുന്നത് ആധുനികവൽക്കരണം ആളുകൾക്ക് കൂടുതൽ വിശ്രമസമയം ലഭിക്കൽ സുഖം സമ്പത്ത് എന്നിവയുമായും അത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ ഇൻ ദ പ്രസൻ്റ് കോണ്ടക്സ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ലാർജ് എഡ്യൂക്കേഷൻ സിസ്റ്റം അഡ്വാൻസ്ഡ് ആൻഡ് മോഡേൺ മെഡിക്കൽ ഫെസിലിറ്റീസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് എ സിംബിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് സിമ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത് കമ്പ്യൂട്ടർവൽക്കരണം വ്യാവസായികവൽക്കരണം കാര്യക്ഷമമായ ഗതാഗത വാർത്താവിനിമയ ശൃംഖല വിപുലമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ വ്യക്തിസുരക്ഷ തുടങ്ങിയവയാണ് ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ മാനദണ്ഡങ്ങളായി അല്ലെങ്കിൽ സിംബലുകളായി നമ്മൾ പൊതുവെ കാണുന്നത് എന്നാൽ ഇത് വികസനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ കാഴ്ചപ്പാടാണോ അങ്ങനെയാണോ ഇത് ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ പൂർണ്ണമായും ഒരു വികസനം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അല്ല അല്ലേ ദിസ് മേ ബി എ പാർഷ്യൽ ആൻഡ് വൺ സൈഡഡ് വ്യൂ ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ കാൾഡ് ദ വെസ്റ്റേൺ ഓർ യൂറോസെൻട്രിക് വ്യൂ ഓഫ് ഡെവലപ്മെൻറ്റ് ഇത് വികസനത്തെക്കുറിച്ചുള്ള തീർത്തും ഭാഗികവും ഏകപക്ഷീയവുമായ ഒരു വീക്ഷണമാണ് ഇതിനെയാണ് നമ്മൾ വികസനത്തെക്കുറിച്ചുള്ള പാശ്ചാത്യ വീക്ഷണം അല്ലെങ്കിൽ യൂറോപ്പ് കേന്ദ്രീകൃത വീക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള കോളനി വൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ കോളനിവൽക്കരണം പാർശ്വവൽക്കരണം സാമൂഹ്യ വിവേചനം പ്രാദേശിക അസന്തുലിതാവസ്ഥ എന്നിവ വികസനത്തിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്

പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വികസനത്തിൻ്റെ ഈ രണ്ട് മുഖങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് പട്ടികപ്പെടുത്താമോ ക്യാൻ യു ടാബുലൈറ്റ് ദ കണ്ടൻസ് ഓഫ് ടു ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദി കേസ് ഓഫ് ഇന്ത്യ ഡെവലപ്മെൻ്റ് ഈസ് എ മിക്സഡ് ബാഗ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ ആസ് നെഗ്ലക്റ്റ് ആൻഡ് ഡിപ്രിവേഷൻസ് There are a few areas like the metropolitan centers and other developed enclaves that have all the modern facilities available to a small section of its population. At the other extreme of it, there are a large rural areas and the slums in the urban areas that do not have basic amenities like potable water, education. ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ടു മെജോറിറ്റി ഓഫ് ദിസ് പോപ്പുലേഷൻ നമുക്ക് ഇന്ത്യയിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ വളരെ കുറച്ച് വിഭാഗം ജനങ്ങൾക്ക് മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നത് എന്നാൽ അതേസമയം ഭൂരിഭാഗം ജനങ്ങൾക്കും ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ വികസന അവസരങ്ങൾ ലഭിക്കുന്നത് ആരിലേക്കാണ് വികസനം കൂടുതലും എത്താത്തത് എന്ന് നിങ്ങൾക്ക് പറയാമോ അതെ ഭൂരിഭാഗം പട്ടികജാതി പട്ടികവർഗക്കാർ ഭൂമിയില്ലാത്ത കർഷകർ തൊഴിലാളികൾ ചേരി പ്രദേശത്ത് താമസിക്കുന്നവർ വലിയൊരു വിഭാഗം സ്ത്രീകൾ എന്നിവർ ഇന്ന് കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആർ അത് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈക്വൽ ഫോർ ഈച്ച് ആൻഡ് എവറി വികസന അവസരങ്ങളുടെ വിതരണം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും തുല്യമായ രീതിയിലാണോ ലഭിക്കുന്നത് നോ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ മാർജിനലൈസ്ഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ് വികസന അവസരങ്ങൾ ലഭിക്കാത്തത് വലിയൊരു വിഭാഗം ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യ സാഹചര്യങ്ങളെ ദുഷ്കരമാക്കുന്നതിന് അല്ലെങ്കിൽ പ്രയാസകരമാക്കുന്നതിന് നേരിട്ട് കാരണമാകുന്ന പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു തലം കൂടി വികസനത്തിനുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്താണത് പരിസ്ഥിതി മലിനീകരണത്തിലേക്കും പാരിസ്ഥിതിക പ്രതിസന്ധികളിലേക്കും വികസനം നയിക്കുന്നു ഇത് കാരണം പാവപ്പെട്ട ജനങ്ങൾ പരസ്പര ബന്ധിതമായ മൂന്ന് കാര്യശേഷി കാര്യശേഷിക്കുറവിന് വിധേയമാകുന്നതായി നമുക്ക് കാണാം വളരെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ നേരിടുന്ന കാര്യശേഷി കുറവ് ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം

the declining of social capabilities means a large group of people are unable to reach the front lines of society due to their poverty and social conditions. വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് വലിയൊരു വിഭാഗം പാവപ്പെട്ടവർക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്താൻ സാധിക്കുന്നില്ല ദ സെക്കൻഡ് വൺ ദ ഡിക്ലൈനിങ് ഓഫ് എൻവോൺമെൻ്റൽ ക്യാപ്പബിലിറ്റീസ് മീൻസ്

ഡ്യൂ ടു ദയർ ലിവിങ് കണ്ടീഷൻസ് പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് പല തരത്തിലുള്ള രോഗങ്ങളും അപകടങ്ങളും കൂടുതൽ ഉണ്ടാകുന്നു ഇവയെല്ലാം അവരുടെ ജീവിത നിലവാരത്തെയും മാനവ വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നമുക്ക് കാണാം ഈ സൂചിപ്പിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്താണത് ഇപ്പോഴുള്ള വികസനം സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രാദേശിക അസന്തുലിതാവസ്ഥ പാരിസ്ഥിതിക തകർച്ച എന്നിവയെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ദ പ്രസൻറ്റ് ഡെവലപ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു അഡ്രസ് ദ ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ് റീജിയണൽ ഇംബാലൻസ് ആൻഡ് എൻവിയോൺമെൻ്റൽ ഡിഗ്രഡേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹിക അനീതി ജീവിത നിലവാര തകർച്ച മാനവ വികസന തകർച്ച പാരിസ്ഥിതിക സാമൂഹിക പ്രതിസന്ധികൾ എന്നിവയ്ക്കുള്ള ഒരു പ്രധാന കാരണവും എന്താണ് വികസനമാണ് ജസ്റ്റ് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് reinforce and perpetuate ദീസ് ക്രൈസീസ് ഈ പറഞ്ഞിരിക്കുന്ന പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും അതിൻ്റെ തുടർച്ചയ്ക്കും വികസനം കാരണമാവുന്നുണ്ടോ യെസ് ഉണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അതിൻ്റെ തുടർച്ചകൾ വികസനം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പാശ്ചാത്യ വികസന കാഴ്ചപ്പാടിന് വിപരീതമായി മാനവ വികസനം ഒരു പ്രത്യേക പ്രശ്നമായി പരിഗണിക്കണം എന്ന ചിന്ത ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ മാനവ വികസനത്തെക്കുറിച്ചും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിനെ കുറിച്ചും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോക്ടർ മെഹബൂബുൽ ഹഖ് Created the Human Development Index in 1990. According to him, human development is a process of enlarging people's choices, increasing their opportunities for education, healthcare, income, and empowerment, and covering the full range of human choices from a sound physical environment to economic, social, and political freedom. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഡോക്ടർ മെഹബൂബുൽ ഹഖ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാനവ വികസനം എന്നത് ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവസരങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നതാണ് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ മാന്യമായ ജീവിതം നിലനിർത്താൻ ആവശ്യമായ വിഭവങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് മാനവ വികസനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ എല്ലാ വർഷവും യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ് മാനവ വികസന സൂചിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകരാജ്യങ്ങൾക്ക് റാങ്ക് നൽകുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണത് ഡെവലപ്മെൻറ്റ് മസ്റ്റ് ബി വോവൺ അറൗണ്ട് ദ പീപ്പിൾ നോട്ട് ദ പീപ്പിൾ അറൌണ്ട് ഡെവലപ്മെൻ്റ് വികസനം എന്തായിരിക്കണം അത് ജനങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കണം അല്ലാതെ ജനങ്ങൾ വികസനത്തെ കേന്ദ്രീകരിച്ചാവരുത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നൗ ലെറ്റ് ലെറ്റസ് ചെക്ക് ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ എമംഗ് ദ വേൾഡ് നാഷൻസ് എങ്ങനെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മാനവ വികസനം എന്നത് നമുക്ക് നോക്കാം ഇന്ത്യ ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നൂറ്റി എൺപത്തൊമ്പത് രാഷ്ട്രങ്ങൾക്കിടയിൽ മാനവ വികസനത്തിൽ നൂറ്റി മുപ്പതാം റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത്

റഷ്യൻ ഫെഡറേഷൻ നാൽപ്പത്തി ഒമ്പതാം സ്ഥാനത്താണ് മലേഷ്യ അൻപത്തി ഏഴാം സ്ഥാനത്തും ശ്രീലങ്ക എഴുപത്തി സ്ഥാനത്തും ബ്രസീൽ എഴുപത്തൊമ്പതാമത്തെ സ്ഥാനത്തുമാണ് ചൈന എൺപത്തി ആറാം സ്ഥാനത്താണ് ഇങ്ങനെയാണ് മാനവ വികസനത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ റാങ്ക് ഉള്ളത് ദ ലോ വാല്യൂ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് എ മാറ്റർ ടു വെറി അബൌട്ട്

എന്നിവയിൽ ചില പരിമിതികൾ ഉള്ളതായി നമുക്ക് കാണാം ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രപരമായ ഘടകങ്ങൾ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ രാഷ്ട്രീയ ഘടകങ്ങൾ എന്നിവ മനുഷ്യ വികസനത്തിൻ്റെ രീതി കണക്കാക്കുന്നതിനായുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി ടു ദ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് കൊളനൈസേഷൻ ഇമ്പീരിയലിസം And neo-imperialism, socio-cultural factors like human rights violations, social discrimination on the basis of race, religion, gender, and caste, social problems like crimes, terrorism, and war, and political factors like nature of the state, forms of the government, that means democracy or dictatorship. ലെവൽ ഓഫ് എംപവർമെൻറ്റ് ആർ സം ഫാക്ടേഴ്സ് ദറ്റ് ആർ വെരി ക്രൂഷ്യൽ ഇൻ ഡിറ്റർമൈനിങ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള വികസ്വര രാഷ്ട്രങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ചരിത്രപരമായ ഘടകങ്ങൾ അതായത് കോളനിവൽക്കരണം സാമ്രാജ്യത്വം നവസാമ്രാജ്യത്വം എന്നിവയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളായ മനുഷ്യാവകാശ ധംസനം വർഗം മതം ലിംഗം ജാതി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ അനീതി സാമൂഹ്യ പ്രശ്നങ്ങളായ കുറ്റകൃത്യങ്ങൾ തീവ്രവാദം യുദ്ധം രാഷ്ട്രീയ ഘടകങ്ങളായ രാജ്യത്തിൻ്റെ രീതി ഭരണകൂടത്തിൻ്റെ സ്വഭാവം അതായത് ജനാധിപത്യമാണോ അവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് സ്വേച്ഛാധിപത്യമാണോ നിലനിൽക്കുന്നത് എന്നത് ശാക്തീകരണത്തിൻ്റെ തലം എന്നിവയെല്ലാം മനുഷ്യ വികസനത്തിൻ്റെ രീതി കണക്കാക്കുന്നതിനായുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ീസ് ആസ്പെക്ട്സ് ഹാവ് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഇൻ കേസ് ഓഫ് ഇന്ത്യ ആൻഡ് മെനി അതർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇന്ത്യയുടെയും അതുപോലുള്ള മറ്റു വികസന രാഷ്ട്രങ്ങളുടെയും കാര്യത്തിൽ ഇത്തരം ഘടകങ്ങൾക്ക് വളരെ സവിശേഷമായ പ്രാധാന്യമുണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് വികസനം എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിക്കുന്നതാകണം വികസന അവസരങ്ങൾ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളിലും ഒരുപോലെയല്ല ഉള്ളത് തുല്യമായ അവസരങ്ങളും അതിൻ്റെ തുടർച്ചയും ഗുണമേന്മയും ശാക്തീകരണവും എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഡെവലപ്മെൻ്റ് മസ്റ്റ് ബി ഇൻക്ലൂസീവ് ഓഫ് എൻറ്റയർ സൊസൈറ്റി വിതഔട്ട് എനി ഡിസ്ക്രിമിനേഷൻ ബട്ട് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ് ആർ നോട്ട് ഈക്വൽ ഫോർ ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഇൻ അവർ കൺട്രി

ഒരു ഹോംവർക്കാണ് ലോക ഭൂപടത്തിൽ പ്രധാന രാഷ്ട്രങ്ങളുടെ മാനവ വികസന റാങ്ക് അടയാളപ്പെടുത്തി അത് തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക താങ്ക്